ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭകാല ഭക്ഷണ ക്രമീകരണത്തെ പറ്റിയാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ ഘട്ടമാണ് ഗർഭകാലം എന്ന് പറയുന്നത്. ഗർഭകാലത്തിന് മുൻപും പിൻപും പോഷകാഹാരം അടങ്ങിയ ഭക്ഷണം ഒരു സ്ത്രീ കഴിച്ചിരിക്കണം. അമ്മയുടെ പോഷകാഹാരം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിനും എല്ലാം ഉതകുന്നതായിരിക്കണം. അമ്മയ്ക്ക് ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവുകൾ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്രസവ മാസം തികയാതെയുള്ള പ്രസവത്തിനും ബുദ്ധിമാന്ദ്യം എന്നിവയ്ക്കും കാരണമാകുന്നു. ഗർഭകാലത്തെ പോഷക ആഹാരങ്ങൾ. ഗർഭകാലത്ത് നമ്മൾ ഊർജ്ജദായകമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും പ്ലാസൻ്റയുടെ രൂപീകരണത്തിനും അമ്മയുടെ ശരീരകലകളുടെ വികാസത്തിനും വേണ്ടിയാണ്. ഊർജ്ജദായകമടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് അരി, ഗോതമ്പ്, കൂവരക് ഇവയൊക്കെയാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവയൊക്കെയാണ്. ഇവയെല്ലാം ധാരാളമായി ഒരു അമ്മയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പലപ്പോഴും പണ്ടുള്ള അമ്മമാർ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം പറയുന്ന ഒരു കാര്യമായിരുന്നു, ഒരു അമ്മ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആണെങ്കിൽ ഒരു ആൾക്ക് അധികമുള്ള ഭക്ഷണം കഴിക്കണമെന്നുള്ളത്. പക്ഷേ ഇതിൽ കഴമ്പില്ല, ഇതിൻ്റെ ആവശ്യകത ഇല്ല. പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് ട്രൈമിസ്റ്ററായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ട്രൈമിസ്റ്റർ, തേർഡ് ട്രൈമിസ്റ്റർ. ഈ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികമായ ഊർജത്തിൻ്റെ ആവശ്യകത ഇല്ല. ഒരു പ്രഗ്നൻസി പീരീഡിൽ സാധാരണ ഒരു ശരീരഭാരമുള്ള ഒരാൾക്ക് എക്സ്ട്രാ 350 കാലറീസിൻ്റെ ആവശ്യം മാത്രമേ ആവശ്യകതയായിട്ട് വരുന്നുള്ളൂ. ഈ എക്സ്ട്രാ 350 കാലറീസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ മൂന്ന് ചപ്പാത്തിയോ ഒരു കപ്പ് കറികളോ കഴിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യകതയായിട്ട് വരുന്നത്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളായ മുട്ട, പാലും പാൽ ഉൽപ്പന്നങ്ങളും, മത്സ്യങ്ങൾ, ഇറച്ചി, നട്സ് ഐറ്റംസ് ഇവയൊക്കെയാണ്. ഇവയെല്ലാം ഓരോ നേരത്തെ ഭക്ഷണത്തിൽ പലതരത്തിൽ ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഭക്ഷണമാണ് കാൽഷ്യം എന്ന് പറയുന്നത്. കാൽഷ്യം കുഞ്ഞിൻ്റെ എല്ലിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പല്ലിൻ്റെ വളർച്ചയ്ക്കും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും പ്രഗ്നൻസിയിൽ അതുപോലെ തന്നെ പാലൂട്ടുന്ന സമയത്തും കാൽഷ്യത്തിൻ്റെ ആഗിരണം സ്ത്രീകളിൽ കൂടുതലായി വേണ്ടി വരുന്നു. അത് പലപ്പോഴും ഭാവിയിൽ ലേഡീസിന് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള രോഗത്തിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കാൽഷ്യം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളായ ഇലക്കറികൾ, ചെറിയ മത്സ്യങ്ങൾ, പാലും പാൽ ഉൽപ്പന്നങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, എള്ള്, പിന്നെ കൂവരക്, റാഗി എന്ന് പറയും നമ്മൾ, ഇവയൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ കാൽഷ്യം ടാബ്ലറ്റ്സും പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ പാലൂട്ടുന്ന സമയത്തും അത്യന്താപേക്ഷിതമാണ്. ഇവ മുടക്കം വരുത്തുവാൻ പാടുള്ളതല്ല. പ്രഗ്നൻ്റ് ലേഡീസിന് അതുപോലെ ഏറ്റവും ആവശ്യമായ ഒരു മിനറലാണ് ഇരുമ്പെന്ന് പറയുന്നത്. പലപ്പോഴും ഇരുമ്പിൻ്റെ കുറവ്, അതല്ല ഹീമോഗ്ലോബിൻ എന്ന് പറയും നമ്മൾ, അയണിൻ്റെ കുറവ് വിളർച്ചയ്ക്ക് ഇടയാക്കുന്നതാണ്. അതുകൊണ്ട് ധാരാളമായി ഇരുമ്പ് സത്തടങ്ങിയ ഭക്ഷണങ്ങൾ പ്രഗ്നൻ്റ് ലേഡീസ് അവരുടെ ഭക്ഷണത്തിൽ ക്രമീകരിക്കേണ്ടതാണ്. ഇരുമ്പ് സത്ത് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇലക്കറികൾ, ഉണങ്ങിയ പഴങ്ങൾ, അതായത് ഉണക്കമുന്തിരിങ്ങ, ഈന്തപ്പഴം, അതുപോലെ തന്നെ ഇലക്കറികൾ, കൂവരക്, റാഗി, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇവയെല്ലാം തന്നെ ധാരാളം ഇരുമ്പ് സത്തടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഇവയുടെ ആഗിരണത്തിന് വേണ്ടി നമുക്ക് വൈറ്റമിൻ സിയും അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. എന്നാലേ ഇരുമ്പിൻ്റെ ആഗിരണം നമ്മുടെ ശരീരത്തിൽ നടക്കുകയുള്ളൂ. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് പുളിപ്പുള്ള പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ, ഓറഞ്ച്, മൊസംബി, നാരങ്ങവെള്ളം, പേരയ്ക്ക, നെല്ലിക്ക ഇവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വൈകുന്നേരം ഒരു ഇരുമ്പ് കൂടുതലടങ്ങിയ അവല് നനച്ചതും അല്ലെങ്കിൽ ശർക്കര നനച്ചൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചായ, കോഫി എന്നിവയ്ക്ക് പകരം ഒരു നാരങ്ങ വെള്ളം കഴിക്കുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തിൽ ഒന്നും കൂടെ സഹായിക്കുന്നതാണ്. അത് പ്രഗ്നൻ്റ് ലേഡിയുടെ അയൺ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒന്നും കൂടെ കൂടുവാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയത്ത് അവിടെ നമ്മൾ കോഫിയും ചായയാണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ ഇരുമ്പിൻ്റെ ആഗിരണം കുറയുവാനാണ് പോകുന്നത്.
അതുകൊണ്ട് തന്നെ എന്ത് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിനോടൊപ്പം ഒരു വൈറ്റമിൻ സി വരുന്ന ഭക്ഷണം കൂടി ഉൾപ്പെടുത്തിയാൽ അത് നമുക്ക് ഇരുമ്പിന്റെ ആഗിരണത്തെ സഹായിക്കുന്നതാണ്.